ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ബി എ ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി എഴുതുന്നവർക്കായാലും സ്കൂൾ കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എൽ പി യു പി അസിസ്റ്റൻ്റ് നമുക്കറിയാം, എസ് സി ആർ ടി സിലബസ് അനുസരിച്ചാണ് ചോദ്യങ്ങൾ വരുന്നത്. പി എസ് സി എഴുതുന്നവർക്കാണെങ്കിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ക്ലാസ് നയനിലെ ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററായ കാലത്തിൻ്റെ കയ്യൊപ്പുകൾ എന്ന ചാപ്റ്ററും, ഇനി എൻ സി ആർ ടി കുട്ടികളാണെന്നുണ്ടെങ്കിൽ, എൻ സി ആർ ടി സിലബസ് പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എൻ സി ആർ ടിയിലെ ക്ലാസ് നയനിലെ രണ്ടാമത്തെ ജോഗ്രഫി ചാപ്റ്ററായ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള ചാപ്റ്ററും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് പി എസ് സി പഠിക്കുന്നവർക്കാണെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെക്കുറിച്ച് കുറേയധികം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ എൻ സി ആർ ടി പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ആ ജോഗ്രഫിയുടെ സെക്കൻഡ് ചാപ്റ്റർ ഫുൾ അതിനകത്തുള്ള വീഡിയോസ് അതിനകത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതിൽ കിട്ടും. എസ് സി ആർ ടി പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ജോഗ്രഫിയിലെ സെക്കൻഡ് ചാപ്റ്ററായ കാലത്തിൻ്റെ കയ്യൊപ്പുകൾ എന്നുള്ള ചാപ്റ്റർ ഫുള്ള് നമുക്കിതിനകത്ത് കിട്ടും. അതിനു മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രം. നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് പ്രത്യേക തരത്തിലുള്ള ഭൂപ്രകൃതികളുണ്ട്. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഒരുപാട് തരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടെന്ന്. ആ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? മൗണ്ടൻസ്, പ്ലെയിൻസ്, ഡെസേർട്ട്, പ്ലേറ്റ്യൂസ്, ഐലൻഡ്, അങ്ങനെയുള്ളത്. ഈ ഭൂപ്രകൃതികളെല്ലാം ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഫോം ചെയ്തതാണ്. ഭൂമിശാസ്ത്രജ്ഞന്മാർ നമ്മുടെ ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെ ഫോം ചെയ്തു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു തിയറിയാണ് തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്താണെന്നാണ്. ആ ഒരു തിയറിയിലൂടെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭൂവിഭാഗങ്ങൾ അല്ലെങ്കിൽ ഭൂരൂപങ്ങൾ ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സിലൂടെ ഭൂമിശാസ്ത്രജ്ഞർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭൂമിയുടെ ഉപരിതലം, അതായത് ഭൂമിയുടെ ക്രസ്റ്റ് ഭാഗം, 7 മേജർ പ്ലേറ്റ് കൊണ്ടും ഒരുപാട് മൈനർ പ്ലേറ്റുകൾ കൊണ്ടും ഉണ്ടായിട്ടുള്ളതാണ് ഭൂമിയുടെ ക്രസ്റ്റ് എന്നാണ് ഈ ഒരു തിയറിക്കകത്ത് പറഞ്ഞേക്കുന്നത്. എന്താണ് തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സിൽ പറഞ്ഞേക്കുന്നത്? ഭൂമിയുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് ഫോം ചെയ്തിട്ടുള്ളത് 7 കുറേ മൈനർ പ്ലേറ്റ്സും കൂടി ചേർന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു ഭൂരൂപമായിരുന്നു എന്നുള്ളതാണ് പ്ലേറ്റ് ടെക്ടോണിക്സിനകത്ത് പറയുന്നത്. ആ പ്ലേറ്റ്സ് ഏതൊക്കെയാണ്, ഈ മേജർ പ്ലേറ്റ്സ് ഏതൊക്കെയാണെന്ന് ആ ചിത്രത്തിൽ നോക്കൂ. മേജർ പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, അന്റാർട്ടിക് പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്. ഇനി മൈനറായിട്ടുള്ള പ്ലേറ്റ്സുകൾ ഏതൊക്കെയാണ്? നാസ്ക, ഫിലിപ്പീൻ, കക്കൂസ്, അറേബ്യൻ, ജുവാൻ ഡി ഫുക, കരീബിയൻ, സ്കോട്ടിയ. ഇതിത്രയുമാണ് മൈനർ പ്ലേറ്റ്സ്, മേജർ പ്ലേറ്റ്സ്. നമ്മൾ തിയറി ഓഫ് പ്ലേറ്റ് ടെക്നോണിക്സ് പഠിച്ചതിൻ്റെ കൂട്ടത്തിൽ ഒരു തിയറി കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിക്കകത്ത് പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ഒരൊറ്റ ലാൻഡ് മാസ് ആയിരുന്നു, അതായത് ഒരൊറ്റ കരഭാഗവും ഒരൊറ്റ കടൽ ഭാഗവുമായിരുന്നു. ഈ കരഭാഗത്തെ പാൻജിയ എന്നും ഈ ഒരൊറ്റ കടൽ ഭാഗത്തെ പന്തലാസ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഒരൊറ്റ കടൽ ഭാഗവും ഒരൊറ്റ കരഭാഗവുമായിരുന്നു എന്ന്. അതിൽ ഈ കരഭാഗത്തെ അറിയപ്പെടുന്ന പാൻജിയ എന്നായിരുന്നു. ഈ പാൻജിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ലാൻഡ് ഏരിയയിലെ നോർത്ത് പോർഷനെ ലൗറേഷ്യ എന്നും സൗത്ത് പോർഷനെ ഗോഡ്വാന ലാൻഡ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ലൗറേഷ്യയ്ക്കും ഗോഡ്വാന ലാൻഡിനും ഇടയിലുള്ള ഒരു കടലായിരുന്നു തെറ്റ്സ് സി. തെറ്റ്സ് സി പിന്നീട് ഈ ഒരു നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ നമ്മുടെ ഭൂമി ആയത് എന്താണ്, പല പല, അതായത് നമ്മുടെ ഈ പ്ലേറ്റ്സുകളെല്ലാം കൂടി എന്ത് ചെയ്തു, മൂവ് ചെയ്തിട്ടാണ്, നമ്മുടെ ഈ ഒരു പ്ലേറ്റ് മൂവ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഫോമിലേക്ക് മാറിയത്. നമ്മൾ പറഞ്ഞു കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന്. കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ മലയാളം വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്നാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് പറയുന്നത്
കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയുടെ മലയാളമാണ്. ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് അല്ലെങ്കിൽ രൂപീകരിച്ചത് ആൽഫ്രഡ് വെഗ്നറാണ്. ആൽഫ്രഡ് വെഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ത് ചെയ്തത്, അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അദ്ദേഹം കൊണ്ടുവന്നത് 1912 അദ്ദേഹം കൊണ്ടുവന്നത്. അദ്ദേഹം ഒരു ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്നു. ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിരുന്ന ആൽഫ്രഡ് വെഗ്നറാണ് 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം അല്ലെങ്കിൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന ആശയം കൊണ്ടുവന്നത്. ഈ പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേറ്റ് ടെക്ടോണിക്സിൽ പറഞ്ഞ പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മൂന്ന് തരത്തിലായിരുന്നു. കൺവേർജൻ്റ് മൂവ്മെൻറ്റ്, ഡൈവേർജൻ്റ് മൂവ്മെൻറ്റ്, ട്രാൻസ്ഫോ മൂവ്മെൻറ്റ്. കൺവേർജൻ്റ് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അടുത്ത് വരുന്നു. നമ്മൾ ഈ മൂവ്മെൻ്റ് പഠിക്കുന്നതിനുള്ള കാരണം എന്താണ്? നമ്മൾ ഇന്ന് കാണുന്ന ഫിസിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെ ഫോം ചെയ്തു എന്നത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. മൂന്ന് മൂവ്മെൻറ്റുകളാണുള്ളത്: കൺവേർജൻ്റ് മൂവ്മെൻറ്റ്, ഡൈവേർജൻ്റ് മൂവ്മെൻറ്റ്, ട്രാൻസ്ഫോ മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ കൺവേർജ് എന്ന് പറയുന്നത് അടുത്ത് വരിക, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അടുത്ത് വരുന്ന മൂവ്മെൻറ്റാണ് കൺവേർജൻ്റ്. നമ്മൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്പറേറ്റ് ആകുക എന്നുള്ളത്. അപ്പോൾ ഡൈവേർജൻ്റ്, ഡിവോഴ്സ് എന്നുള്ള ഒരു വേർഡ് ആലോചിച്ചിട്ട് ഡൈവേർജൻ്റ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുന്നു. ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ എന്താണ്? ഉരസി നീങ്ങുന്നതാണ്, രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഉരസി നീങ്ങുന്ന മൂവ്മെൻറ്റാണ് ട്രാൻസ്ഫോം മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്കിതിൻ്റെ മലയാളം കൂടി നോക്കാം. എന്താണ് നമ്മൾ പറഞ്ഞ കൺവേർജൻ്റ്, ഡൈവേർജൻ്റ്, പിന്നെ ട്രാൻസ്ഫോ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മലയാളം കൂടി നോക്കാം. കൺവേർജൻ്റ് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ സംയോജക സീമ, സീമ എന്നാണ് അറിയപ്പെടുന്നത്. സംയോജക സീമ. ഡൈവേർജൻ്റ് എന്ന് വെച്ചാൽ വിയോജക സീമ. ട്രാൻസ്ഫോ മൂവ്മെൻറ്റിനെ, ട്രാൻസ്ഫോ മൂവ്മെൻറ്റിനെ വിയോജക സീമ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണത്? സംയോജകം, ചേരുക, കൺവേർജ് ചെയ്ത് വരിക. ഡൈവേർജൻ്റ്, വിയോജിച്ചു പോവുക, വിയോജിക്കുക, നമ്മൾ എതിർപ്പ് എന്നുള്ളതില്ല, വിയോജക സീമ. ദെൻ ഛേദക സീമ, ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ഛേദക സീമ എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുന്നത്. നമ്മളീ പ്ലേറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത് ശിലാമണ്ഡല ഫലകങ്ങൾ എന്നുള്ളതാണ്. അതായത് ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്നാണ് നമ്മളീ എന്ത് പ്ലേറ്റുകളെ അറിയപ്പെടുന്നത്. ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. ഈ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് വെച്ചാൽ ഭൂവൽക്കത്തിൻ്റെ, അതായത് ഭൂമിയുടെ ഉള്ളിലേക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത്: ഭൂവൽക്കം, മാൻറ്റിൽ, കോർ. അപ്പോൾ ഈ ഭൂവൽക്കത്തിൻ്റെയും, ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് ക്രസ്റ്റ്, ക്രസ്റ്റ്, മാൻറ്റിൽ, കോർ, അതാണ് മൂന്ന് ഭാഗങ്ങൾ. ഈ നമ്മൾ പറഞ്ഞ ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത് ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ മുകൾ ഭാഗവും കൂടി ചേരുന്ന ഭാഗത്തെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശിലാമണ്ഡല ഫലകങ്ങൾ അസ്തനോസ്ഫിയറിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അസ്തനോസ്ഫിയർ എന്ന് പറയുന്ന എന്താണ്, സെമി ലിക്വിഡ് ഫോമായ, അതായത് എന്താണ്, ദ്രവ അവസ്ഥയിലുള്ള ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു അസ്തനോസ്ഫിയറിലാണ് ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ ലിത്തോസ്ഫിയറിക് പ്ലേറ്റിന് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ അസ്തനോസ്ഫിയറിന് മുകളിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ മൂവ്മെൻ്റ് വർഷത്തിൽ 2 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 2 സെൻറ്റിമീറ്റർ വേഗത, അതായത് 2 സെൻറ്റിമീറ്റർ മുതൽ 12 സെൻറ്റിമീറ്റർ വരെ എന്ത് ചെയ്യാം, ഈ പ്ലേറ്റുകൾക്ക് മൂവ്മെൻ്റ് അല്ലെങ്കിൽ ചലനം സംഭവിക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി ഉണ്ട്. ഈ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിക്കകത്ത് അല്ലെങ്കിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തം, അതിൽ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിക്കകത്ത് ഒരൊറ്റ കരഭാഗവും ഒരൊറ്റ കടൽ ഭാഗവുമാണെന്ന് പറഞ്ഞു. ഒരൊറ്റ കരഭാഗത്തെ പാൻജിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൻ്റെ നോർത്ത് ഭാഗത്തെ ലൗറേഷ്യ എന്നും സൗത്ത് ഭാഗത്തെ ഗോഡ്വാന ലാൻഡ് എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ഗോഡ്വാന ലാൻഡിൽ അന്ന് ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത് ഇന്ത്യ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, അന്റാർട്ടിക്ക, ഇത്രയും പ്രദേശങ്ങളായിരുന്നു അന്ന് ഗോഡ്വാന ലാൻഡായിട്ട് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ ഒരൊറ്റ ഭാഗം പല പല പീസായി തന്നെ മാറി ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്,
യുറേഷ്യൻ പ്ലേറ്റുമായിട്ട്, യുറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് നോർത്തിലുള്ള പ്ലേറ്റാണ്, യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ചെന്ന് കൂട്ടിമുട്ടിയിട്ടാണ് നമ്മുടെ ഇന്ത്യ ഇന്ന് നോർത്തിലായതുപോലെ കാണപ്പെടുന്നത്. നമ്മളിന്ന് നോർത്തിലാണ് ഇന്ത്യയെ കാണുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് എന്താണ്, ഗോഡ്വാന ലാൻഡിൽ നിന്നും സ്പ്ലിറ്റ് ചെയ്ത ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിൽ ചെന്ന് കൂട്ടിമുട്ടി ഉണ്ടായതാണ്, ആ കൂട്ടിമുട്ടിയിട്ടാണ് ഇന്ന് ഇന്ത്യ നോർത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ മുന്നേ ഗോഡ്വാന ലാൻഡ് എന്നുള്ള സൗത്ത് പോർഷനിലായിരുന്നു ഇന്ത്യ കാണപ്പെട്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോഡ് ഡ്രിഫ്റ്റ് നടന്നപ്പോൾ ഈ രണ്ട് പ്ലേറ്റിൻ്റെ മൂവ്മെൻറ്റ് കാരണം എന്താണ്, ഏത് മൂവ്മെൻറ്റാണ് കൺവേർജൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാരണം, ഇതിനിടയിലുള്ള ഗോഡ്വാന ലാൻഡിനും ലൗറേഷ്യയ്ക്കും ഇടയിലുള്ള സീ ആയ തെത് സീ മാഞ്ഞ് എന്തായിട്ട് മാറി, അത് മറയ്ക്കപ്പെട്ടിട്ട് അവിടെ ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഫോം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഹിമാലയൻ മൗണ്ടെയ്ൻസ് ഫോം ചെയ്ത രീതി അതാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഫിസിക്കൽ ഡിവിഷൻസാണ്, അല്ലെങ്കിൽ ഭൂപ്രകൃതിയാണ്. ഏതൊക്കെയാണ് ആ ഭൂപ്രകൃതി എന്ന് നമ്മൾ ഒന്നുകൂടി നോക്കുന്നു. ഫസ്റ്റ് വൺ, ഹിമാലയൻ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല. ദെൻ നെക്സ്റ്റ് വൺ, ദ നോർത്തേൺ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തര മഹാസമതലം. തേർഡ് വൺ, ദ പെനിൻസുലാർ പ്ലേറ്റ്യു അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമി. ദെൻ ഫോർത്ത് വൺ, ദ ഇന്ത്യൻ ഡെസേർട്ട്, അതെന്താണ്, നമ്മുടെ മരുഭൂമി, ഇന്ത്യയിലെ മരുഭൂമി, ഇന്ത്യൻ മരുഭൂമി. ദെൻ ദ കോസ്റ്റൽ പ്ലെയിൻ, അതായത് തീരദേശ പ്രദേശങ്ങൾ. ദ ഐലൻഡ് അല്ലെങ്കിൽ ദ്വീപുകൾ. ഇതിത്രയാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി എന്നറിയപ്പെടുന്നത്. ഇനി നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കുകയാണ്. ആദ്യം പറഞ്ഞത് ദ ഹിമാലയൻ മൗണ്ടെയ്ൻ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല. ജിയോളജിക്കലി പറയുമ്പോൾ നമ്മുടെ പുതുതായിട്ട് ഒരു യങ് ആയിട്ട് വന്ന ഫോൾഡ് മൗണ്ടൻ ആണ് ഹിമാലയൻ മൗണ്ടൻ എന്ന് പറയുന്നത്. അതായത് പുതുതായി ഫോം ചെയ്ത ഫോൾഡ് മൗണ്ടൻ, ഫോൾഡ് മൗണ്ടൻ മീൻസ് മടക്ക് പർവ്വതങ്ങൾ, അതായത് രണ്ട് സീമകൾ, അതായത് എന്താണ്, സംയോജക സീമയുടെ ഫലമായി രണ്ട് പ്ലേറ്റ്സുകൾ തമ്മിൽ ചേരുന്നതിൻ്റെ ഫലമായി ഉണ്ടായ ഒരു ഭൂപ്രകൃതിയാണ് ഹിമാലയൻ മൗണ്ടെയ്ൻ. ഹിമാലയൻ മൗണ്ടെയ്ൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ബോർഡറായിട്ട് കാണപ്പെടുന്നു. ഇത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റ് ഡയറക്ഷനിലേക്കാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. നമ്മുടെ ഹിമാലയൻ മൗണ്ടെയ്ൻസ് വ്യാപിച്ചു കിടക്കുന്നത് ഇത് ഇൻഡസ് റിവർ മുതൽ ബ്രഹ്മപുത്ര റിവർ വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അതായത് സിന്ധു നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഹിമാലയയുടെ ഡിസ്റ്റൻസ് 2400 കിലോമീറ്റേഴ്സാണ്. ഇനി ഇത് കാശ്മീർ മുതൽ നമ്മുടെ അരുണാചൽ പ്രദേശ് വരെയാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടെയ്ൻസ് വ്യാപിച്ചു കിടക്കുന്നത്. കാശ്മീരിൻ്റെ പ്രദേശത്ത് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 400 കിലോമീറ്റേഴ്സും കാശ്മീരിൽ 400 കിലോമീറ്റർ വിട്ടിൽ വ്യാപിച്ചു കിടക്കുമ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് പോകുമ്പോൾ 150 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിട്ത് എന്ന് പറഞ്ഞാൽ, അത്രയും ദൂരമാണിത് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, ഇനി ഉയരം കൂടുതലുള്ള പ്രദേശം അരുണാചൽ പ്രദേശിൻ്റെ, അതായത് ഈസ്റ്റേൺ പോർഷനിലേക്ക് പോകുമ്പോഴത്തേക്ക്, അതായത് കിഴക്കേ ഭാഗത്തേക്ക്, അതായത് ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഉയരം കൂടിയ, ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പീക്സുകൾ കാണാൻ പറ്റുന്നത് ഈസ്റ്റേൺ പോർഷനിലാണ്. അതായത് കാശ്മീരിനെ കാട്ടിയിട്ടും ഉയരം കൂടിയ സ്ഥലങ്ങൾ നമ്മുടെ ഈസ്റ്റേൺ അരുണാചൽ പ്രദേശ് ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കാണ്. ഹിമാലയത്തിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന പീക്ക് എന്ന് പറയുന്നത് മൗണ്ട് എവറസ്റ്റാണ്. മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത് 8848 മീറ്റർ ആണ്, 8848 മീറ്റർ ആണ് എന്തിൻ്റെ, എവറസ്റ്റിൻ്റെ ഉയരം എന്ന് പറയുന്നത്. പക്ഷേ അത് നമ്മുടെ ഇന്ത്യയിലല്ല, അത് നേപ്പാളിലാണ്. ഇന്ത്യയിലെ ഹിമാലയയുടെ ഏറ്റവും ഉയരം കൂടിയ പീക്ക് എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്, അത് 8598 മീറ്റർ ഹൈറ്റിലാണ് ഉള്ളത്. ഇനി ഈ പ്രദേശത്തു നിന്ന് വരാവുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ്. ഹിമാലയം എന്ന മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നുള്ളതാണ്. ഹിമാലയം എന്ന വാക്കിൻ്റെ അർത്ഥം മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നുള്ളതാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 11 സംസ്ഥാനങ്ങളാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 11 എണ്ണമാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ 2 ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കുമാണ് ഹിമാലയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ. ഇനി ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മ്യാൻമർ, ഇത്രയും പ്രദേശങ്ങളാണ് ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഒന്നുകൂടി, ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മ്യാൻമർ.
മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. ഇനി മൗണ്ട് എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയത് എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെയുമാണ്. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെയും 1953 ഹിമാലയം കീഴടക്കുന്നത്, അതായത് എവറസ്റ്റ് കീഴടക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നത് ഹിമാലയത്തിൻ്റെ 3 പാരലൽ ഡിവിഷൻസാണ്. പാരലൽ എന്ന് വെച്ചാൽ നിരനിരയായി കാണപ്പെടുന്ന ഡിവിഷൻസാണ്. പ്രധാനമായും 3 പാരലൽ ഡിവിഷൻസാണുള്ളത്, അല്ലെങ്കിൽ പാരലൽ റേഞ്ചാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗ്രേറ്റ് ഹിമാലയ, അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ്, അല്ലെങ്കിൽ ഹിമാദ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തേത് എന്താണ്? ഗ്രേറ്റ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് ഓർ ഹിമാദ്രി. രണ്ടാമത്തേത് ലെസ്സർ ഹിമാലയ ഓർ ഹിമാചൽ. മൂന്നാമത് വരുന്നത് ഔട്ടർ മോസ്റ്റ് റേഞ്ചായ ഹിമാലയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് ശിവാലിക്. അപ്പോൾ 3 ഫസ്റ്റ് പറഞ്ഞത് ഹിമാചൽ, ഹിമാദ്രി, ശിവാലിക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നതും ഹിമാദ്രിയിലാണ്. ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയും ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടല എന്നറിയപ്പെടുന്നതും ഹിമാദ്രിയാണ്. ഇനി രണ്ടാമത്തെ പാരലൽ ഡിവിഷനായ ഹിമാചൽ ഓർ ലെസ്സർ ഹിമാലയ, അതായത് ഹിമാദ്രിക്ക് തെക്കായി കാണപ്പെടുന്നു, സൗത്തായി കാണപ്പെടുന്ന ഒരു മൗണ്ടെയിൻ റേഞ്ചാണ്, ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചാണ് ഹിമാചൽ ഓർ ലെസ്സർ ഹിമാലയ. പിർ പാഞ്ചാലി റേഞ്ചും ഈ ഹിമാചലിലാണ് കാണപ്പെടുന്നത്. കംഗ്ര, കുളു, കാശ്മീർ എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാചലിലാണ്. ദൗളാദാർ, മഹാഭാരത് റേഞ്ച് ഈ പോർഷൻസും ഹിമാചലിലാണ് കാണപ്പെടുന്നത്. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിൻ്റെ ഒരു പോർഷനാണ് ഹിമാചൽ. ഹിമാചൽ പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രങ്ങളാണ് ഡൽഹൌസി, നൈറ്റിനാൽ, ഡാർജിലിംഗ്, മസൂരി. ഒന്നുകൂടി, ഡൽഹൌസി, നൈറ്റിനാൽ, ഡാർജിലിംഗ്, മസൂരി എന്നിവയാണ് ഹിമാചൽ പർവ്വതനിരയിലെ പ്രശസ്തമായ സുഖവാസ കേന്ദ്രങ്ങൾ. അതായത് സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. എന്നാൽ സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മസൂറി ഹിമാചൽ പർവ്വതനിരയിലാണുള്ളത്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഹിമാചലിലുള്ള താഴ്വരകൾ കാംഗ്ര, കുളു, കാശ്മീർ എന്നിവയാണ്. ദൈവങ്ങളുടെ താഴ്വര എന്നാണ് കുളുവിനെ അറിയപ്പെടുന്നത്. ദൈവങ്ങളുടെ താഴ്വര എന്നാണ് കുളുവിനെ അറിയപ്പെടുന്നത്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, മണികരൻ ഡെയ്സർ എന്നിവ സ്ഥിതി ചെയ്യുന്നതും കുളുവിലാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുളുവിലാണ്, കുളു താഴ്വരയിലാണ്. ഇനി കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ബിയാസ് എന്നുള്ള നദിയാണ് കുളു മണാലിയിലൂടെ ഒഴുകുന്ന നദി. ഇന്ത്യയിൽ പൈൻ, ഓക്ക്, ഫിർ, ദേവദാരു എന്നീ മരങ്ങൾ കാണപ്പെടുന്ന പ്രദേശം ഹിമാചലിലാണ്. പൈൻ മരങ്ങൾ, ഓക്ക്, ഫിർ, ദേവദാരു എന്നീ മരങ്ങൾ കാണപ്പെടുന്നത് ഇന്ത്യയിൽ ഹിമാചൽ എന്നുള്ള പ്രദേശത്താണ്. അതായത് നമ്മുടെ എന്താണ് ഹിമാലയൻ മൗണ്ടെയിൻസിൻ്റെ ഭാഗമായ ഹിമാചലിലാണ്. ഇന്ത്യയിലെ, നമ്മൾ നേരത്തെ പറഞ്ഞു, പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണെങ്കിൽ, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നത് ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. 8611 ആണ് ഇതിൻ്റെ ഉയരം. ഗോഡ്വിൻ ആസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് കാഞ്ചൻജംഗയാണ്. അവിടെ കാഞ്ചൻജംഗയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രമാണ് ആരോഹകരെ ഇവിടെ കാഞ്ചൻജംഗയിലേക്ക് കയറ്റിവിടുന്നത്. കാഞ്ചൻജംഗയിലെ എന്താണ് കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ കയറ്റിവിടുന്ന ഒരു പർവ്വതാരോഹണ മേഖലയാണ് കാഞ്ചൻജംഗ. നേരത്തെ പറഞ്ഞു ഹിമാചലിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ എന്ന് പറയുന്നത് പിർ പഞ്ചാൽ, ദൗളാദാർ, മഹാഭാരത പർവ്വത റേഞ്ചാണെന്ന് പറഞ്ഞു.
ഇതിൽ പിർപഞ്ചാർ പർവ്വത നിരകൾ വ്യാപിച്ച് കിടക്കുന്നത് ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലുമാണ്. ഹിമാചൽ പ്രദേശ് എന്നുള്ള സംസ്ഥാനത്തിലും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലുമാണ് പിർപഞ്ചാൽ എന്ന് പറയുന്ന ആ ഒരു മൗണ്ടെയിൻസ് അല്ലെ പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത്. പിർപഞ്ചാലിനും ഹിമാദ്രിക്കും ഇടയിൽ, അതായത് നമ്മൾ ഹിമാചലിലാണ് ഏതുള്ളത്, പിർപഞ്ചാൽ ഉള്ളത്. അപ്പോൾ ഹിമാചലിനും, അതായത് പിർപഞ്ചാലിനും ഹിമാദ്രിക്കും ഇടയിലുള്ള താഴ്വരയാണ് കാശ്മീർ താഴ്വര. ഒന്നുകൂടി, പിർപഞ്ചാൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കും ഇടയിലുള്ള താഴ്വരയാണ് കാശ്മീർ താഴ്വര. ഇനി ഹിമാലയത്തിന് ഏറ്റവും തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ് ശിവാലിക്. ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിരയാണ് ശിവാലിക്. ഡൂൺസ് താഴ്വരകൾ ശിവാലിക്കിലാണ് കാണപ്പെടുന്നത്. ഡൂൺസ് താഴ്വര, അതായത് ഡെറാഡൂൺ, ഏറ്റവും വലിയ ഡൂണായ ഡെറാഡൂൺ ആയ ഡൂൺസ് ഉള്ളത് ശിവാലിക് താഴ്വരകളിലാണ്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഹിമാലയത്തിലെ പാരലൽ ഡിവിഷൻസിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി പ്രാദേശിക വിഭജനങ്ങളുണ്ട്, അതായത് നമ്മൾ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് പോകുമ്പോൾ ഉള്ള ഡിവിഷൻസ്. നമ്മളിപ്പോൾ പറഞ്ഞത് നോർത്ത് നിന്നും സൗത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹിമാലയത്തെ മൂന്ന് ഡിവിഷൻസായിട്ട് തിരിക്കുന്നു: ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. ഇനി നമ്മൾ ഇതിനെ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. പഞ്ചാബ് ഹിമാലയ, കൊമോൺ ഹിമാലയ, നേപ്പാൾ ഹിമാലയ, ആസാം ഹിമാലയ. നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കിയാണ് ഹിമാലയത്തിൻ്റെ ഈ നാല് വിഭജനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് പഞ്ചാബ് ഹിമാലയ എന്ന് പറയുന്നത് സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം. ഒന്നുകൂടി, സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള ഭാഗം. ഇനി കുമയൂൺ ഹിമാലയം എന്ന് വെച്ചാൽ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് കുമയൂൺ ഹിമാലയ. നേപ്പാൾ ഹിമാലയ എന്ന് പറയുന്നത് കാളി നദിക്കും തിസ്ത നദിക്കും ഇടയിലുള്ള ഭാഗം. ഇനി ആസാം ഹിമാലയ എന്ന് പറയുന്നത് തിസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഹിമാലയ എന്ന് പറയുന്നത് ഇൻഡസ് നദിക്കും ബ്രഹ്മപുത്ര നദിക്കും, അതായത് സിന്ധുവിനും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലുള്ള ഭാഗമാണ് എന്നത്. അത് മുകളിൽ കാണുന്ന ചിത്രത്തിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ നാല് വിഭജനങ്ങൾ ഹിമാലയത്തിൻ്റെ എന്താണ്, നദീ താഴ്വരകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിഭജനങ്ങളായ പഞ്ചാബ് ഹിമാലയ, കുമയൂൺ ഹിമാലയ, നേപ്പാൾ ഹിമാലയ ആൻഡ് ആസാം ഹിമാലയ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസുമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൻ്റെ, അതായത് ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ആദ്യത്തെ ടോപ്പിക്ക് ഹിമാലയ. അതിൻ്റെ വീഡിയോസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് പ്ലെയിൻസിനെ കുറിച്ചിട്ടും പ്ലേറ്റ്യൂൺസിനെ കുറിച്ചിട്ടും ഡെസേർട്ട്, അതൊക്കെയാണ്. ഉടനെ തന്നെ, ഒട്ടും വൈകാതെ തന്നെ ഞാൻ അത് ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്കിത് ഉപകാരമായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടിൽ ബൈ ഫ്രം ജസ്ന.